ഗുഡ് മോർണിംഗ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. അതിരാവിലെ ദൈവത്തിൻ്റെ വചനം വായിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എത്ര മനോഹരമാണ്. തിരക്കുള്ള ഈ ജീവിതത്തിൽ ഇന്ന് പകലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരാൻ പോണേ നമുക്കറിയില്ല അല്ലേ. എന്തെല്ലാം വിഷയങ്ങളാ. എല്ലാ പ്രഭാതവും തുടങ്ങുന്നത് ഒരുപോലെയാണ്. കിളികളൊക്കെ പാട്ടുപാടി നല്ല ഇളം വെയിലോടുകൂടി ആരംഭിക്കും. 9 മണി, 10 മണി, 11 മണി, 12 മണി, ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ അന്നേ ദിവസം സംഭവിക്കും അല്ലേ. സംഭവിക്കും, ആക്സിഡൻറ്റുകൾ സംഭവിക്കും, സ്കൂട്ടർ അപകടം, കാർ അപകടം, തീവണ്ടി അപകടം, പ്ലെയിൻ അപകടം, ആത്മഹത്യ, വിവാഹമോചനം, കൊലപാതകം, ഒളിച്ചോട്ടം, തട്ടിക്കൊണ്ടുപോക്ക്, ഒത്തിരി സംഭവങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ നടക്കാൻ പോവാണ്. പത്രക്കാര് ഓടി നടക്കുകയാണ് നാളത്തെ ഫ്രണ്ട് പേജിലിടേണ്ടത് എന്താന്ന് നോക്കാൻ. ചാനലുകാരും, നമുക്ക് ഇന്നത്തെ ദിവസത്തെ കൺട്രോൾ ചെയ്യാം. രാവിലെ അടുത്ത 12 മണിക്കൂറിൽ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കരുത്. അടുത്ത 24 മണിക്കൂറിൽ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കരുത് എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ വചനവും എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിച്ച് ആരംഭിക്കാമെങ്കിൽ നല്ലതല്ലേ. അതാണ് പവർ വിഷൻ നിങ്ങൾക്ക് വേണ്ടി കാട്ടിത്തരുന്ന മാതൃക. 16:27 നിസ്സാര മനുഷ്യൻ പാതകമെന്ന കുഴി ഒഴിക്കുന്നു, അവൻ്റെ അധരങ്ങളിൽ കത്തുന്ന തീയും. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. നിസ്സാര മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് വക്രതയുള്ള മനുഷ്യനെ കുറിച്ച്. അവൻ എന്തു ചെയ്യും? വഴക്കുണ്ടാക്കും. ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കും. അപ്പം വഴക്കുണ്ടാക്കുക, പിണക്കമുണ്ടാക്കുക, ഇത് ചിലരുടെ തൊഴിലാണ്. അങ്ങനെയുള്ള തൊഴിൽ നല്ല ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ചിലരെ എനിക്കറിയാം. അവരെൻ്റെ സ്നേഹിതരെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെൻ്റെ പരിചയക്കാരാണ്, അവരെൻ്റെ പരിചയക്കാരാണ്. പക്ഷെ അവരുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സുഹൃദ് ബന്ധം സൂക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന നിമിത്തം അവരെ വെറുക്കുന്നില്ല. വളരെ ബുദ്ധിയോടെ, വളരെ ഫോക്കസ്ഡായിട്ട് അവർ വർക്ക് ചെയ്തിട്ട് വഴക്കുണ്ടാക്കും. ഞാനും എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് നല്ല അടുപ്പായിരുന്നേ. പെട്ടെന്ന് ആ സ്നേഹിതൻ എന്നിൽ നിന്ന് അകലുന്നു, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. നേരിട്ട് കണ്ടാൽ ഒരു വാക്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടങ്ങ് മാറുക. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, 3-ാമതൊരാൾ എന്നെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞുകൊടുത്ത ശുദ്ധമായ നുണ നിമിത്തമാണ് ഇദ്ദേഹം ഇങ്ങനെ പെരുമാറിയത്. ഈ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറയാൻ കാര്യം എന്നാ, ഇദ്ദേഹം ഇതുപോലെ ഇദ്ദേഹത്തെ പറ്റി വേറൊരാളോട് പറഞ്ഞു. അപ്പോഴാ മനസ്സിലായത് മറ്റേതും നുണയായിരിക്കും. അപ്പോൾ ഒത്തിരി സമയമെടുക്കുമല്ലേ. അപ്പോൾ ആളുകളെ മനസ്സിലാക്കാൻ നമുക്കൊന്നും കഴിവില്ല. അതുകൊണ്ട് നമ്മൾ കുഴഞ്ഞു പോകും. അപ്പൊ ഈ സമൂഹത്തിൽ എന്തെല്ലാം ടൈപ്പ് മനുഷ്യരുണ്ട്. ശലോമോൻ ഇതെല്ലാം ശ്രദ്ധിച്ചു. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു. അപ്പൊ വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ട്.
ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളാരും വഴക്കുണ്ടാക്കുന്നവരും പിണക്കുണ്ടാക്കുന്നവരുമാകരുത്. നമ്മുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കട്ടെ. രണ്ടു പേർ, നാല് പേർ, അഞ്ചു പേർ, പത്ത് പേർ സ്നേഹത്തോടെ പോകട്ടെ. അതിനിടയിൽ എന്തിനാ ഭിന്നതയുണ്ടാക്കുന്നേ? വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ ഭിന്നതയുണ്ടാക്കും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ വാക്ക് നിമിത്തം അടുത്തിരിക്കുന്നവരെ അകറ്റാൻ ഇടവരരുതേ, അകന്നിരിക്കുന്നവരെ അടുപ്പിക്കാൻ ഇടവരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.